ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭരണഘടനകളെ പറ്റിയാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു നിയമം മാത്രമാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആളുകളുടെ ധാരണ. കാരണം സാധാരണ നിയമങ്ങളിൽ നിന്ന് ഭരണഘടനയ്ക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്ന തരത്തിലാണ് ആളുകൾ ഭരണഘടനയെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ എന്തിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എന്തിനാണ് ആളുകൾ അതിനെപ്പറ്റി കൂടുതൽ കൺസേൺഡ് ആവുന്നത് എന്ന കാര്യത്തെപ്പറ്റി ഇപ്പോഴും പലർക്കും സംശയമാണ്. കാരണം സാധാരണഗതിയിൽ പാർലമെൻറ് നിയമം പാസ്സാക്കുന്നു, നിയമങ്ങൾ പുതിയത് വരുന്നു, പഴയത് മാറുന്നു, ഇതൊരു സ്വാഭാവിക പ്രക്രിയയല്ലേ? ഭരണഘടന മാറുമ്പോൾ മാത്രം എന്തിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന തരത്തിൽ ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ ഒരാൾ മാറ്റുന്നു അല്ലെങ്കിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുന്നു എന്നതിനെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയി നോക്കിക്കാണുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ചും ഇത് സിവിൽ സർവീസ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം ഇന്ത്യയിലെ മറ്റ് നിയമങ്ങളൊന്നും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം സിവിൽ സർവീസ് ആസ്പിരൻസിന് ഇല്ല. എന്നാൽ അവർ ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി കൃത്യമായും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ കൃത്യമായും പരീക്ഷയ്ക്ക് ചോദിക്കുകയും കൃത്യമായിട്ടും അവരുടെ സിലബസിന്റെ ഭാഗമാക്കിയിട്ടുമുണ്ട്. എന്താണ് ഭരണഘടനയ്ക്കുള്ള ഈ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി തരാനാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. സാധാരണ നിയമങ്ങൾ, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡുണ്ട്, സിവിൽ പ്രൊസീജിയർ കോഡുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്, ഇത്തരം നിയമങ്ങളിൽ നിന്ന് ഭരണഘടനയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലായാൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ നിർവചനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റിന് ആവശ്യം വേണ്ട ക്ലാരിറ്റി ഓഫ് തോട്ട് ഈ വിഷയത്തെപ്പറ്റി ഉണ്ടാവും. പലപ്പോഴും ഈ ഭാഗത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഓർത്തെടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും. ഇപ്പോൾ തന്നെ ഭരണഘടന എന്താണെന്ന് നിങ്ങൾ നോക്കുക. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഭരണഘടനയെ നിർവചിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ്. രാജ്യത്തെ ഏറ്റവും മൗലികമായ നിയമമാണ് ഭരണഘടന. എന്താണ് ഈ മൗലികമായ നിയമം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. കാരണം ഈ വാക്യത്തിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 10 തവണ കാണാതെ പറഞ്ഞു നോക്കിയാൽ ഉറപ്പായിട്ടും അടുത്ത തവണ എന്താണ് ഭരണഘടന എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരിക്കലും സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകളിൽ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവില്ല. പകരം ഭരണഘടനയെ മൗലികമായ നിയമമാണെന്ന് കരുതാൻ എന്താണ് കാരണം എന്നായിരിക്കും അവർ ചോദിക്കുക. അപ്പം നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കാത്തൊരു സാഹചര്യം പരീക്ഷയിലുണ്ടാവാം. ഇതിനെ തടുക്കാൻ നമുക്ക് ചെയ്യാവുന്നത് അതിൻ്റെ എല്ലാ പശ്ചാത്തലവും വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭരണഘടന എന്താണെന്നുള്ളതിനെ ഒരു ഉദാഹരണം വഴിയായിട്ട് ഞങ്ങളിവിടെ വിശദമാക്കാം. അതായത് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഒരു വീടിനെ പരിഗണിക്കുക. ആ വീട്ടിൽ നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നതെന്ന് കരുതുക. ഈ 3 ആളുകളുള്ള വീട്, ഈ വീട്ടിൽ നിങ്ങൾ മുതിർന്നൊരു കുട്ടിയാവുമ്പോൾ, അതായത് നിങ്ങൾക്ക് 18 വയസ്സൊക്കെ ആവുമ്പോൾ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ നിലപാടിനോട് വിയോജിപ്പുകളുണ്ടാവും. അതായത് വസ്ത്രധാരണത്തിൽ അച്ഛൻ പറയുന്ന നിലപാടായിരിക്കില്ല നിങ്ങളുടേത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അച്ഛൻ്റെ നിലപാടിന് വ്യത്യാസമുണ്ടാവും. അപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ വഴക്കുകൾക്ക് കാരണമായിട്ട് അത് മാറും. ചെറുപ്പത്തിലെ പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനുസരിക്കാത്ത സാഹചര്യം ഉണ്ടാവും. 3 കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ രാവിലെ 9 മണിക്ക് എണീക്കുന്ന ആളാണ്. നിങ്ങൾ 5 മണിക്ക് എണീക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ അച്ഛൻ്റെ ആവശ്യം. നിങ്ങൾ വളരെ കോണ്ടംപററി ആയി, മോഡേൺ ആയി ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാൽ നിങ്ങൾ വളരെ ട്രഡീഷണലായി, ഫോർമലായി ഡ്രസ്സ് ചെയ്ത് കോളേജിൽ പോകണമെന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ ആവശ്യം. അതേപോലെ തന്നെ നിങ്ങളൊരു ബൈക്ക് ഓടിച്ച് കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നു. കോളേജ് ബസ്സിൽ പോയാൽ മതി എന്നുള്ളതാണ് അച്ഛൻ്റെ നിലപാട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ കൃത്യമായ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇത് എല്ലാ ദിവസവും നടക്കുന്ന പ്രശ്നവുമാണ്. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഉണരുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരികയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അമ്മയാണ് ഇതിനിടയിൽ ഒരു ഇമ്പാർഷ്യലായ മധ്യവർത്തി. രണ്ടുപേരുടെ ഇടയിൽ നിന്ന് അവർ പരമാവധി ഈ പ്രശ്നം രമ്യതയിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ അമ്മ അടുത്ത വീട്ടിൽ പോകുമ്പോൾ അമ്മയോട് അടുത്ത വീട്ടിലെ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ അച്ഛനും മകനും തമ്മിൽ ഒരു യോജിപ്പില്ലല്ലോ, അവർ ഇന്ത്യയും പാകിസ്ഥാനും പോലെ എപ്പോഴും വഴക്കാണല്ലോ എന്ന് പറഞ്ഞ് അമ്മയെ കളിയാക്കിയെന്ന് വിചാരിക്കുക. അമ്മ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മ സ്വാഭാവികമായിട്ടും നിങ്ങൾ രണ്ടുപേരോടുള്ള ദേഷ്യത്തോടുകൂടി ആയിരിക്കും വീട്ടിൽ വരുന്നത്. രണ്ടുപേരോടും അമ്മ ഒരുമിച്ച് ദേഷ്യപ്പെടും. അപ്പം നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങൾക്കൊരു പൊതുശത്രു ഉണ്ടാവുകയാണ്. നിങ്ങൾ രണ്ടുപേരെയും വഴക്ക് പറയാൻ അമ്മ തയ്യാറാവുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ ഇടയിൽ ഒരു ചെറിയ യോജിപ്പുണ്ടാവും. എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന് നിങ്ങൾ രണ്ടാളും ഒരേ സ്വരത്തിൽ അമ്മയോട് ചോദിക്കും. അപ്പം നിങ്ങളുടെ ഇടയിലുണ്ടായി താൽക്കാലിക യോജിപ്പിനെ ഉപയോഗിക്കാൻ അമ്മ തീരുമാനിക്കും. അമ്മ പറയും, നിങ്ങൾ എപ്പോഴും വഴക്കാണെന്നുള്ളത് പുറത്തുള്ള ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ആക്ഷേപം എനിക്ക് കേൾക്കാൻ വയ്യ, നാണക്കേടാണെന്ന് പറയുന്നു. അതിനിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അമ്മ പറയുന്നു, നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണം. അതിനായിട്ട്
രാവിലെ എത്ര മണിക്ക് എണീക്കാൻ പറ്റുന്ന എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് രാത്രി മുഴുവനിരുന്ന് പഠിക്കുന്നതുകൊണ്ടാണ് കാലത്ത് എണീക്കാൻ വൈകുന്നത്, അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 6:30 എണീക്കാൻ തയ്യാറാണ്. അപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ നിങ്ങൾ 9 എണീക്കുന്നതിനേക്കാളും ഭേദമായതുകൊണ്ട് അച്ഛൻ അത് സമ്മതിക്കുന്നു, നിങ്ങൾ സമ്മതിക്കുന്നു. അവിടെ നിങ്ങളൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു. ഇനി വസ്ത്രധാരണത്തിൻ്റെ കാര്യം, തീർച്ചയായിട്ടും വീട്ടിലുള്ളവരാണ് നിങ്ങളുടെ വസ്ത്രത്തിന് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കോളേജിൽ പോകുമ്പോൾ ഫോർമലായി പോകാമെന്നും അതല്ലാതെ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. അതിനുശേഷം 3, നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങിത്തരാം, അത് വീടിന് ചുറ്റുവട്ടത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, കോളേജ് ഒരുപാട് ദൂരെയാണ്, അവിടേക്ക് എന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അവിടെയും നിങ്ങളുടെ തൽക്കാലം പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് നിങ്ങളത് സമ്മതിക്കുന്നു. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ വീട്ടിലെ 3 സമ്മതിച്ച ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് അവിടെ ഉണ്ടാവുകയാണ്. നിങ്ങളും അച്ഛനും അമ്മയും അത് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ 3 മാത്രമേ വീട്ടിലുള്ളൂ, 3 അംഗീകരിച്ച ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഇനി നിങ്ങൾ അടുത്ത ദിവസം രാവിലെ നോക്കുക. അടുത്ത ദിവസം രാവിലെ അച്ഛൻ്റെ സ്വഭാവത്തിൽ ഈ പറഞ്ഞതുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അച്ഛൻ രാവിലെ വന്ന് 5 നിങ്ങളുടെ വാതിൽ മുട്ടുകയാണ്. അപ്പം അമ്മ അവിടെ ഓടി വരും. അമ്മ പറയും, 6:30 ഉറങ്ങിക്കൊള്ളാൻ അവനോട് നമ്മൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നേരത്തെ വിളിച്ചെണീപ്പിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എണീറ്റ് വഴക്കുണ്ടാക്കാതെ തന്നെ നിങ്ങൾക്ക് 6:30 ഉറങ്ങാനുള്ള അവകാശം കിട്ടുന്നു. അച്ഛനെ വിളിച്ചുകൊണ്ട് അമ്മ പോകുന്നു. അതേപോലെ തന്നെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയ സമയം നോക്കി നിങ്ങൾ വളരെ കോണ്ടംപററി ആയി ഡ്രസ്സ് ചെയ്ത് കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നു. അമ്മ നിങ്ങളോട് പറഞ്ഞു, എവിടെ പോകുന്നു? അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ കോളേജിൽ പോകുന്നു. ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കോളേജിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, അത് കുഴപ്പമില്ല, അച്ഛനിവിടെ ഇല്ലല്ലോ. അപ്പോൾ അമ്മ പറയും, അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ തൊട്ടടുത്ത കവലയിലുണ്ടാവും, അച്ഛൻ നിങ്ങളെ കാണാം, അല്ലെങ്കിൽ ആരെങ്കിലും അച്ഛനോട് പറയാം. നീ ഇങ്ങനെ പോകില്ല എന്ന് അച്ഛനോട് സമ്മതിച്ചതായതുകൊണ്ട് തീർച്ചയായും അച്ഛനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ അത് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നിങ്ങൾ പോയി ഡ്രസ്സ് മാറി ഫോർമൽസിൽ കോളേജിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങളുടെ അച്ഛൻ്റെ ആബ്സെൻസിലും അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ട്. ഈ വീട്ടിലെ വഴക്കുകൾ ഇല്ലാതാവുകയും നിങ്ങളുടെ ഇടയിൽ ഒരു മിനിമം കോർഡിനേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണമായത് നിങ്ങൾ 3 അംഗീകരിച്ച ആ മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. ഇനി ഈ വീടിനെ നിങ്ങളുടെ രാജ്യമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ ജനത, പീപ്പിൾ. കാരണം നിങ്ങൾ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നു, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഈ സംവിധാനത്തിലെ താരതമ്യേന അധികാരം കുറഞ്ഞ ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് രാജ്യം ഭരിക്കപ്പെടേണ്ടത്. അടുത്തതായിട്ട് നിങ്ങളുടെ അച്ഛനാണ്. അച്ഛനാണ് സമ്പത്തും എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അധികാരവുമുള്ള രാഷ്ട്രം, സ്റ്റേറ്റ്. നിങ്ങളുടെ അമ്മയാണ് ഇതിനിടയിലുള്ള ഇംപാർഷ്യലായ മധ്യവർത്തി, മീഡിയേറ്റർ, ജുഡീഷ്യറി. നിങ്ങൾ എഴുതിയുണ്ടാക്കിയ ഈ ഡോക്യുമെൻ്റാണ് ഈ വീട്ടിലെ മൗലികമായ നിയമം, അതുപോലെ ഈ രാജ്യത്തെ ഏറ്റവും മൗലികമായ നിയമം, അതായത് ഭരണഘടന. അതായത് ഇവിടെ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ എത്ര കരുത്തനാണെങ്കിലും സ്റ്റേറ്റിന് സാധിക്കില്ല. ഭരണഘടനയ്ക്ക് എതിരായിട്ടാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ, നിങ്ങളെ 5 വിളിച്ചുണർത്താൻ ശ്രമിച്ച നിങ്ങളുടെ അച്ഛൻ പരാജയപ്പെട്ടതുപോലെ നിങ്ങളുടെ മുമ്പിൽ, ഭരണഘടനയുടെ മുമ്പിൽ നിയമം നിർമ്മിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്ക് അതിന് വിരുദ്ധമായൊരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിലവിൽ ഈ രാജ്യത്തുള്ള സുരക്ഷ, ആളുകളുടെ മിനിമം സോഷ്യൽ കോർഡിനേഷൻ, ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളുടെ നടത്തിപ്പ്, ഇതിൻ്റെ എല്ലാം സുസ്ഥിരത ഭരണഘടനയിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഭരണഘടനയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തെ എല്ലാ സംവിധാനങ്ങളും പിൽക്കാലത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. നിങ്ങളുടെ എല്ലാ മൗലികമായ അവകാശങ്ങളും, നിങ്ങളുടെ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്നുള്ള വ്യവസ്ഥകളും ഭരണഘടനയ്ക്ക് അകത്താണ് എഴുതിയിരിക്കുന്നതെന്ന് കൂടെ മനസ്സിലായാൽ, ഇതിൽ മാറ്റം വരുത്തുമ്പോഴാണ് നമ്മൾ ഒരു രാഷ്ട്രീയ സമൂഹം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഭരണഘടനയെ പറ്റിയുള്ള ഏറ്റവും പ്രാഥമികമായ അവബോധം ഭരണഘടന എന്താണെന്നുള്ള ഈ തിരിച്ചറിവാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ മറ്റെല്ലാ നിയമങ്ങളുടെയും നിയമസാധുത, നിലവിലുള്ളതിൻ്റെയോ ഇനി നിർമ്മിക്കപ്പെടാൻ പോകുന്നതിൻ്റെയോ ആ നിയമസാധുത, അത് ഭരണഘടനയെ അനുസരിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അതായത് അത് ഭരണഘടനയെ ആശ്രയിക്കുന്നില്ല എങ്കിൽ, അത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ല നിർമ്മിക്കപ്പെടുന്നതെങ്കിൽ അതിന് ലെജിറ്റിമസി, നിയമസാധുത ലഭ്യമാവില്ല. അതായത് ഇന്ത്യയിൽ നടപ്പിലിരിക്കുന്ന മറ്റെല്ലാ നിയമങ്ങളും അതിൻ്റെ നിയമസാധുതയ്ക്കായി ഭരണഘടനയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് മറ്റെല്ലാ നിയമങ്ങളെക്കാളും മൗലികമായ നിയമം ഭരണഘടനയാണെന്ന് പറയാം.
അതുപോലെ തന്നെ ബാക്കി പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും നിങ്ങൾ നോക്കൂ, പാർലമെന്റിന്റെ മാത്രം, അവിടെ ഏകപക്ഷീയമാവാം, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാവാം, ചിലപ്പോൾ ഒരു മതത്തിന് മാത്രമാവാം പ്രാധാന്യം. ഇങ്ങനെ പാർലമെന്റിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ രാജ്യത്തെ എല്ലാവരെയും പ്രതിനിധീകരിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ഭരണഘടന എഴുതുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഭരണഘടന ഒരിക്കലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ എഴുതപ്പെട്ടതല്ല, മറിച്ച് സമവായത്തിലൂടെ നിർമ്മിച്ചതാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എല്ലാ ആളുകളുടെ അഭിപ്രായത്തിനും അവിടെ വിലയുണ്ടായിരുന്നു, അവരുടെ എല്ലാവരുടെയും തൃപ്തിക്കനുസരിച്ചാണ് ഭരണഘടന എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായും എക്കാലത്തും റിഫ്ലക്ട് ചെയ്യാൻ ഭരണഘടനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് അനുസരിച്ചാകുമ്പോൾ തീർച്ചയായും അത് ആര് നിർമ്മിച്ചാലും ശരി, ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെ വികാരങ്ങളെയും അത് കൃത്യമായും പ്രതിഫലിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഭരണഘടനയുടെ പ്രസക്തി ഇവിടെയാണ്.